ഒരു ഇന്ത്യൻ റോ ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ കഥാനായകന് ഒരു ദിവസം ഒരു ദൗത്യം ലഭിക്കുന്നു. പാകിസ്ഥാനിൽ പെട്ടുപോയ നമ്മുടെ ഒരു ഇന്ത്യൻ ഏജന്റിനെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ ദൗത്യം. ഇദ്ദേഹം പാകിസ്ഥാനിൽ പോവുകയും വളരെ കഷ്ടപ്പെട്ട് ഈ ഏജന്റിനെ രക്ഷിച്ച് തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. പക്ഷെ വരുന്ന വഴിക്ക് വെച്ച് തന്നെ ഈ ഏജന്റ് മരണപ്പെടുകയാണ്. മരിക്കുന്നതിന് മുന്നേ നമ്മുടെ കഥാനായകനോട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ ടീമിലെ ഒരാൾ പാകിസ്ഥാന്റെ ഒരു ചാര ഏജന്റ് ആണെന്നുള്ള കാര്യം, അതായത് ഒരു ഡബിൾ ഏജന്റ് ആണെന്നുള്ള കാര്യം. ഇത് പക്ഷേ ഇതാരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഒരിക്കലും നമ്മുടെ നായകൻ അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം വരുന്നില്ല. കാരണം അയാൾ അത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാള് തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വീട്ടിൽ വന്ന് സ്വന്തം ഭാര്യയോട് ഈ കാര്യം പറഞ്ഞപ്പോഴും അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, മരിക്കാൻ പോകുന്ന ഒരാൾ ഒരിക്കലും ഒരു കള്ളം പറയില്ല എന്ന്. എന്തായാലും ആരാണ് യഥാർത്ഥത്തിൽ ഈ ഡബിൾ ഏജന്റ്, അല്ലെങ്കിൽ അയാൾ എന്തിനാണ് നമ്മുടെ കഥാനായകനോട് ഇങ്ങനെ ചെയ്തത്, തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതും നല്ലതുമായ സിനിമകളുടെ അപ്ഡേഷൻ നിങ്ങളോട് എത്തുന്നതാണ്. നമസ്കാരം, മൂവീസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ്. അതിൽ രണ്ടാമത്തേത് 2023 പുറത്തു വന്ന ഒരു ഹോളിവുഡ് മൂവിയാണ് ദ മാർവൽസ്. എന്തായാലും ആദ്യത്തെ സിനിമയിലോട്ട് നോക്കാം. മനീഷ് ശർമ്മയുടെ സംവിധാനത്തിൽ യാഷ് രാജ് ഫിലിംസിന്റെ പ്രൊഡക്ഷനിൽ 2023 പുറത്തു വന്ന ഒരു ഹിന്ദി ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ടൈഗർ 3. ഈ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം അവിടെ മാർവൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡി സി യൂണിവേഴ്സ് തുടങ്ങിയ സൂപ്പർ ഹീറോ യൂണിവേഴ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ മാർവലിലേക്ക് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലെ പല സിനിമകളിലെയും പല ക്യാരക്ടേഴ്സും പരസ്പരം എല്ലാ സിനിമകളിലും കണക്റ്റഡ് ആണ്. ഡി സിയിലും അതുപോലെയൊക്കെ തന്നെയാണ്. അതുപോലെയാണ് ഇപ്പം തമിഴിലെ എൽ സി യു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അതിൽ ഇപ്പം ആദ്യം പുറത്തു വന്ന കൈദി ആയാലും അത് കഴിഞ്ഞ് പുറത്തു വന്ന വിക്രം ആയാലും ലിയോ ആയാലും ഇതെല്ലാം ഒരേ സീക്വൽ മൂവികളാണ്. ഇതിലെ പരസ്പരം പല ക്യാരക്ടേഴ്സും പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് 2017 പുറത്തു വന്ന ടൈഗർ സിന്ധ എന്ന മൂവിയും 2019 പുറത്തു വന്ന വാർ എന്ന മൂവിയും അത് കഴിഞ്ഞ് 2023 പുറത്തു വന്ന പത്താനും ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന ടൈഗർ 3. ഇതെല്ലാം സീക്വൽ മൂവികളാണ്, പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു നല്ല സിനിമാ പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതെല്ലാം അവനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇങ്ങനെ പരസ്പരം ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള മൂവികൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചില ഡൗട്ടുകൾ വരും. ആദ്യത്തെ മൂവി കാണാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യകതയില്ല. കാരണം ആദ്യത്തെ മൂവിയിലും ഇപ്പോഴത്തെ മൂവിയിലും ഒക്കെ പരസ്പരം ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ സിനിമകളിലും വെവ്വേറെ കഥകൾ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ സിനിമയുടെ ആരംഭമൊക്കെ ടൈഗർ 3 ആരംഭമൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടൈഗർ സിന്ധായയാണ് ടൈഗർ 3 മൂവിയുടെയൊക്കെ ആദ്യ ഭാഗം. ഈ ആദ്യ ഭാഗത്തിൽ ഒരു ഇന്ത്യൻ റോ ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ കഥാനായകനും അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനി ഏജന്റ് ആയിട്ടുള്ള സോയയും തമ്മിൽ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും അവർ വിവാഹിതരാകുകയും ചെയ്യുന്നു. ഇതാണ് ഈ സിനിമയുടെ ബേസിക്. ഇത്രമാത്രം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി, ബാക്കി എല്ലാ പാർട്ടുകളിലും വ്യത്യസ്തമായിട്ടുള്ള കഥകൾ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇതിൻ്റെ സ്റ്റണ്ട് സീക്വൻസുകളൊക്കെയായിരുന്നു. ഇതിൽ വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട് സൽമാൻ ഖാൻ അടക്കം, വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി അതിൻ്റെ ആൾക്കാരുടെ പേര് പറയണമെങ്കിൽ ഒരു 10-39 പേരുടെ ലിസ്റ്റ് ഞാൻ പറയേണ്ടി വരും. അതുപോലെ തന്നെ അനേക ഗോസ്വാമിയുടെ സിനിമാറ്റോഗ്രാഫി ആയാലും അതുപോലെ തന്നെ സിനിമയുടെ എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ ആദ്യ ഭാഗങ്ങളിലുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈനുള്ള ഒരു സ്റ്റാൻഡേർഡ് സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് കരുതി ഞാൻ ഓവറായിട്ട് അങ്ങ് ബിൽഡ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. അത്യാവശ്യം ആക്ഷൻ സിനിമ പ്രേമികളൊക്കെ അല്ലെങ്കിൽ ആക്ഷൻ സിനിമ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ നൽകുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, സൽമാൻ ഖാൻ എന്ന് പറയപ്പെടുന്ന ഇത്രയും വലിയൊരു ആക്ടർ അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും പല സീനുകളിലും ആ സീനിനൊത്തുള്ള ഒരു ഫേസ് എക്സ്പ്രഷനൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് എനിക്ക് ശരിക്കും കിട്ടാറില്ല. എന്നിരുന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കാണാവുന്ന ഒരു സ്റ്റാൻഡേർഡ് വാച്ച് മൂവി തന്നെയാണ് ടൈഗർ 3. സിനിമ നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. ഫാമിലി വാച്ച് തന്നെയാണ്. സെക്കൻഡ് പാർട്ടിൽ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫാമിലി വാച്ച് ആയിട്ടുള്ള മൂവി തന്നെയാണിത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, സിനിമ ഇപ്പോൾ ഏത് ഭാഷ കണ്ടാൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. തമിഴിലും സിനിമ അവൈലബിൾ ആണ്. എന്തായാലും ഇനി നമുക്ക് രണ്ടാമത്തെ സിനിമയുടെ വിശേഷങ്ങളിലോട്ട് പോകാം. നമ്മുടെ കഥാനായക കാരോൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാർവൽ സൂപ്പർ ഇന്റലിജൻസിന്റെ സ്വാധീനത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എയുടെ സ്വാധീനത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. ഈ കാരണം കൊണ്ട് ക്രീയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കം കുറിക്കുകയും ഹാല എന്ന് പറയപ്പെടുന്ന ഗ്രഹത്തിൽ വായു, വെള്ളം, ജലം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോഴത്തെ ക്രീയുടെ നേതാവ് ഡാർബൻ ക്വാണ്ടം മാനുകളൊന്ന് കണ്ടെത്തുന്നു. ഈ ക്വാണ്ടം മാനിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തായാലും ഞാൻ ഫുൾ വീഡിയോയിൽ പറയാം. എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോവാം. ഇനി നോക്കാൻ പോകുന്നത് 2023 പുറത്തു വന്ന ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിമാണ് ദ മാർവൽ. നിയടക്കോസിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്.
മാർവലിന്റെ ഏത് സിനിമ എടുത്താലും എല്ലാത്തിനും ചെറുതായാലും വലുതായാലും ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടന്റ് എനിക്ക് തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. ഈ സിനിമയിൽ നിന്ന് അത് കിട്ടുക തന്നെ ചെയ്തു. ഇനി അതിന്റെ മേക്കിംഗ്, അതിലേക്ക് നോക്കുന്നതിന് മുന്നേ സിനിമയുടെ ആരംഭം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു രാജ്യം നടക്കാം. ആ രാജ്യത്തെ ഭരിക്കുന്നത് അവിടെയുള്ള ഒരു AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇത് ആ രാജ്യത്തെ ജനങ്ങളെ മറ്റു രാജ്യങ്ങളായിട്ട് യുദ്ധത്തിന് വരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ കഥാനായിക സൂപ്പർ ഹീറോ ഈ AIനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു. ഇതുമൂലം ആ രാജ്യത്ത് വലിയൊരു യുദ്ധം ഉണ്ടാകുകയും അതിൻ്റെ ഹോം വേൾഡ് ആയിട്ടുള്ള ഹാലയിൽ സൂര്യപ്രകാശം, വെള്ളം, ജലം ഇതെല്ലാം ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇത് അവിടുത്തെ ജനങ്ങളെ ഒത്തിരി വിഷമത്തിലാക്കുന്നു. ഈ കാരണം കൊണ്ട് ഇപ്പോഴത്തെ ഈ രാജ്യത്തിൻ്റെ നേതാവ് ഡാർബൻ ക്വാണ്ടം മാനുകൾ ഒന്ന് കണ്ടെത്തുന്നു. ഈ ക്വാണ്ടം മാൻ എന്ന് പറഞ്ഞൊരു കാപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കയ്യിലിടുന്ന ഒരു കാപ്പ് പോലെ. ഈ ക്വാണ്ടം മാനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിന് ഒരു ലോകത്തുനിന്ന് മറ്റൊരു ലോകത്തേക്ക് ഒരു വാതിൽ തുറക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഡാർബൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് സിനിമ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതും വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടോളൂ. നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ധാരണ സിനിമയിൽ നിന്ന് കിട്ടും, മാത്രമല്ല നല്ലൊരു വിഷ്വൽ ട്രീറ്റ്. പിന്നെ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് സിനിമയുടെ VFX ഒക്കെ തന്നെയാണ്. മാർവൽ സിനിമകളിൽ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ ബ്രിയാൻ ഫെഡോണി, ചെയോൻ പാരിസ്, ഐമാൻ വെല്ലനി മൂന്ന് പേരും കൂടി നല്ലൊരു ഫീൽ ഗുഡ് ട്രീറ്റ് തന്നെയാണ് സിനിമയിൽ നിന്ന് എനിക്ക് തന്നത്. മാർവൽ സിനിമാ പ്രേമികൾക്ക് തീർച്ചയായിട്ടും ആഘോഷിക്കാൻ പറ്റിയൊരു പടം തന്നെയാണിത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതും അങ്ങ് ഓവറായിട്ട് ബിൽഡ് ചെയ്ത് വെക്കുന്നില്ല, അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് മൂവി തന്നെയാണ്. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണിത്. ഒരു പക്ഷേ നമ്മളെയൊക്കെ കൂടുതൽ കുട്ടികൾക്കായിരിക്കും സിനിമ കുറച്ചുകൂടി വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണിത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സഹായിക്കുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങളോട്ട് എത്തുന്നതാണ്. കാരണം ചെറിയ സിനിമകളിൽ നല്ലത് അല്ലെങ്കിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ലത് നിങ്ങളോട്ട് എത്തിക്കാനാണ് ഞാൻ ഇതുകൊണ്ട് ശ്രമിക്കുന്നത്. കൂടാതെ റിലീസാവുന്ന സിനിമകളെയും ചെയ്യും. എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.